റാസൽ ഖേമിൽ നിന്നും ഒരു വ്യത്യസ്തമായ റിപ്പോർട്ട്. 1960കളിൽ നിറയെ ജനസാന്നിധ്യമുണ്ടായിരുന്ന ഒരു ഗ്രാമം. മുക്കുവ തൊഴിലാളികളായിരുന്നു ഇവിടെ താമസിച്ചവരിൽ ഏറെയും. പിന്നീട് പല കാലഘട്ടങ്ങളിലായി ഇവരിൽ പലരും ഇവിടെ നിന്നും ഒഴിഞ്ഞുപോയി. ഇന്ന് ഈ ഗ്രാമം അനാഥമാണ്. വിനോദസഞ്ചാരികളുടെ കേന്ദ്രം, സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ, ആൾ താമസമില്ലാത്ത ഈ ഗ്രാമത്തെക്കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. റാസൽ ഖൈമയിൽ നിന്ന് 18 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറിയാണ് ജസീറ അൽഹംറ എന്ന മുക്കുവ ഗ്രാമം. പഴയ വീടുകളും പള്ളികളുമെല്ലാമായുള്ള ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ആരുമില്ല. അരനൂറ്റാണ്ടോളമായി ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയിട്ട്. എങ്കിലും ഏകാന്തമായി അതിൻ്റെ എല്ലാ സ്വാഭാവികതയോടും ഈ ഗ്രാമം ഇന്നും നിലനിൽക്കുന്നു. അൽ ജസീറ അൽഹംറ എന്നാൽ ചുവന്ന ദ്വീപ് എന്നാണ് അർത്ഥം. UAE-യിൽ തന്നെ ഏറ്റവും പഴയ കെട്ടിടങ്ങളാണ് ഇവിടെ കാണാനാവുക. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ വരെ ഈ ഗ്രാമത്തിലുണ്ടെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. മുക്കുവ ഗ്രാമം ആയതുകൊണ്ട് തന്നെ കടലിൽ നിന്നും കടൽ തീരത്തു നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പവിഴപ്പുറ്റുകളും മറ്റും കൊണ്ടാണ് ചുമരുകൾ. ഈന്തപ്പന ഉപയോഗിച്ച് മേൽക്കൂരയും. മത്സ്യബന്ധനവും മുത്തുവാരലും ഉപജീവന മാർഗമായി സ്വീകരിച്ചവരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഉപജീവന മാർഗം ഇല്ലാതായതോടെ ഗ്രാമവാസികൾ മറ്റു തൊഴിൽ തേടി പോകുകയായിരുന്നുവെന്ന് റാസൽ ഖൈമ ഗവൺമെന്റ് ഇൻഫർമേഷൻ ഓഫീസറായ KR രാജീവ്. UAE-യിലെ പട്ടണങ്ങൾ ഉണ്ടാവുന്നതിന് മുന്ന് ഇവിടെ എണ്ണ സമൃദ്ധി ഉണ്ടാവുന്നതിന് മുൻപ് എങ്ങനെ ഒരു ഗ്രാമം കടലും മത്സ്യബന്ധനവും മുത്തുപെറുക്കലുമായി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ സ്ഥിരമായി അറേബ്യയിലെ തന്നെ തുടർച്ചയായി നൂറ്റാണ്ടുകളായി ജനവാസമുണ്ടായിരുന്ന അപൂർവം ചില പ്രദേശങ്ങളിലെ ഒരു ഗ്രാമമാണ് ഈ അൽജസീറ അൽഹംറയിലുള്ള ഈ ഗ്രാമം. എന്നാൽ പ്രധാനമായും കടലിൽ പോയി മുത്തുപെറുക്കി അത് ഇന്ത്യയിലും മറ്റും കൊണ്ടുപോയി വ്യാപാരം ചെയ്ത് അങ്ങനെയുള്ളൊരു സമ്പദ് വ്യവസ്ഥയിൽ നിലനിന്നിരുന്നൊരു ഗ്രാമമാണ്. എന്നാൽ 1930-നോടുകൂടി ആഗോള സാമ്പത്തിക മാന്ദ്യം വരികയും അതോടൊപ്പം തന്നെ ജപ്പാനിൽ നിന്ന് കൾച്ചേർഡ് പേൾസ് പോപ്പുലറാവുകയും ചെയ്തതോടുകൂടി ഇവരുടെ ജീവിത മാർഗം ഇല്ലാതാവുകയും ഇന്ന് 1960കളോടുകൂടി നഗരങ്ങളിലേക്ക് മൊത്തമായി ഈ ഗ്രാമം മൊത്തമായി കുടിയേറി പാർക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഈ ഫ്രോസൺ ഇൻ ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോയപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ അതിൻ്റെ എല്ലാ സ്വാഭാവികതകളും കൂടി ഇന്നും നിലനിന്ന് അങ്ങനെ പരിരക്ഷിച്ചു പോരുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രാമം. സാബ് ഗോത്രക്കാരാണ് ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. വീടുകളും പള്ളികളും സ്കൂളും സൂക്കുമെല്ലാം അതിൻ്റെ പഴമയോടെ ജസീറ അൽഹംറയിൽ കാണാം. ഇരുനില വീടും ഇവിടെയുണ്ട്. ചില വീടുകളോട് ചേർന്ന് കമാനങ്ങളുമുണ്ട്. ഈ ഇരുനില വീട് അഹമ്മദ് അൽ ഒമ്രാൻ എന്നയാളുടേത്. പവിഴ വ്യാപാരിയായിരുന്നു അത്രേ അദ്ദേഹം. ഈ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായി അലങ്കരിച്ച വീടുകളിൽ ഒന്നായിരുന്നു ഇതെന്ന് ചരിത്രം പറയുന്നു. Thank you.
ജസീറ അൽ ഹംറയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവിടെ ഇതാ വീടിനകത്ത് ഒരു കുഴി, ഒരാളുടെ ഉയരത്തിലധികം ആഴമുണ്ട് ഇതിന്. താൽക്കാലികമായ ഒരു ലോക്കപ്പ് സംവിധാനമാണിത്. ഗ്രാമത്തിലെത്തുന്ന കള്ളന്മാരെയും മറ്റും പിടികൂടി കഴിഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കുന്നതുവരെ പൂട്ടിയിടാനുള്ള സംവിധാനം. പിടികൂടപ്പെട്ട ആളിനെ ഈ കുഴിയിലേക്ക് ഇറക്കി നിർത്തുകയാണ് ചെയ്യുക. കുറഞ്ഞ വീതിയും ഒരാളിലധികം ഉയരവുമുള്ള ഈ കുഴിയിൽ നിന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ പുറത്തിറങ്ങാനാകില്ല. പ്രദേശം മുഴുവൻ ഏകാന്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ ഇവിടെ ആളുകളെ കാണാറുള്ളൂവെന്ന് പ്രസാദ്. ഈ പ്രദേശം കാണാനായി എത്തുന്നവരുടെ എണ്ണവും കുറവാണെന്ന് ഇദ്ദേഹം. ഞാൻ റാസൽ ഖൈമയിൽ വന്നിട്ട് ഏകദേശം 32 വർഷം കഴിഞ്ഞു. ആ വന്ന സമയം മുതൽ തന്നെ ജസീറയിൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇവിടെ ആരെയും കാണാറില്ല. ഇവിടുത്തെ സ്ഥലവാസികൾക്ക് എന്തോ ഒരു ഭയം അവിടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യരും രാത്രിയെന്നല്ല ഇപ്പോൾ പകൽ പോലും ഇതുവഴി കടന്നു പോകാറുണ്ട്. എന്താണ് അതിൻ്റെ കാര്യമെന്നുള്ളത് ചരിത്രം അന്വേഷിക്കേണ്ടതാണ്. ചില സിനിമകൾക്കും നിരവധി അറബിക് സീരിയലുകൾക്കും ഈ പ്രദേശം ലൊക്കേഷൻ ആയിട്ടുണ്ട്. UAE മറ്റെവിടെയും ഇത്തരത്തിൽ ഒരു പഴയ ഗ്രാമം അതിൻ്റെ എല്ലാ സ്വാഭാവികതയോടും കൂടി നിലനിൽക്കുന്നത് കാണാനാവില്ല. അതെ, നരച്ച നിറവുമായി നിൽക്കുന്ന ജസീറ അൽ ഹംറ ഒരു ജനതയുടെ ജീവിത രീതിയാണ് കാട്ടിത്തരുന്നത്. നിരവധി പ്രവാസി മലയാളികളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇവരുടെ ക്ഷേമത്തിനായി സർക്കാർ രൂപീകരിച്ച പ്രവാസി ക്ഷേമ വകുപ്പിന്റെ ഇപ്പോൾ ചുമതല വഹിക്കുന്ന മന്ത്രി KC ജോസഫ് സൗദി അറേബ്യയിൽ പര്യടനം നടത്തി. അദ്ദേഹത്തിന്റെ പര്യടനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഗൾഫ് റൗണ്ടപ്പിൽ അടുത്തത്. നോർക്കയുടെയും ഗ്രാമവികസന വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മന്ത്രി KC ജോസഫ് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് സൗദി അറേബ്യയിൽ എത്തുന്നത്. നോർക്ക സെക്രട്ടറി മനോജ് കുമാർ IAS അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. 2008 വ്യവസായ സംഗമത്തിൽ അന്നത്തെ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഷീല തോമസ് IAS അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിൽ ഒന്നായ പ്രവാസി ഗ്രാമം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2008 അവതരിപ്പിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രവാസി വികസന കോർപ്പറേഷൻ. ഇതിപ്പോഴും കടലാസിലാണ്. എന്നാൽ അതോടൊപ്പം അവതരിപ്പിച്ച തൊഴിൽ വൈദഗ്ധ്യം നൽകുന്ന പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മനോജ് കുമാർ പറഞ്ഞു. 1000 പേർ വിവിധ ജില്ലകളിൽ പരിശീലനം നേടിക്കഴിഞ്ഞു. അതേസമയം പ്രവാസി ഗ്രാമത്തിന് സ്ഥലം നോക്കുന്നുണ്ട്. സമ്പൂർണ്ണ പ്രവാസി പുനരധിവാസം സാധ്യമാക്കുന്ന തരത്തിലാണ് ഗ്രാമം വിഭാവനം ചെയ്യുന്നത്. ഇത് നടപ്പാക്കാൻ തന്നെ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗൾഫിലെ മലയാളികൾ ഞങ്ങൾക്കറിയാം, കേരളത്തിൽ കാണുന്ന ഈ സാമ്പത്തിക ഉയർച്ചയും വളർച്ചയും അതിൻ്റെ എല്ലാ മുഖ്യമായ കാരണം ഗൾഫിലെ മലയാളി സുഹൃത്തുക്കളുടെ കഠിനാധ്വാനമാണ്. കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പിന്നോക്കം നിൽക്കുന്ന കേരളം, ആ കേരളത്തിന് സാമ്പത്തികമായ ഉന്നമനമുണ്ടായത്, കേരളത്തിൻ്റെ പച്ചപ്പും ഐശ്വര്യവും എല്ലാം ഗൾഫ് മലയാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ അവരുടെ വിയർപ്പിൻ്റെ വിലയാണെന്ന നല്ല ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അന്യസംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലെ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നോർക്ക ഉണ്ടാക്കണമെന്ന ആവശ്യവും മന്ത്രിയുടെ മുന്നിൽ ഉയർന്നു വന്നു. നിയമസഹായവേദി വേണമെന്ന ആവശ്യവും മന്ത്രിയുടെ മുമ്പിൽ പ്രവാസികൾ വെച്ചു. അതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ LDF ഗവൺമെന്റിനെതിരെ മന്ത്രി KC ജോസഫ് ആഞ്ഞടിച്ചു. LDF ഭരണകാലത്ത് 5 വർഷത്തോളം ഉറങ്ങിക്കിടന്ന പ്രവാസി വകുപ്പ് ഇപ്പോഴാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നതെന്ന് മന്ത്രി പറഞ്ഞു. 1400 ഇന്ത്യക്കാർ സൗദി ജയിലിൽ കഴിയുന്നുണ്ട്. ഇവരിൽ 4% മലയാളികളാണ്. ഇവരിൽ കാലാവധി കഴിഞ്ഞവരെ നാട്ടിലെത്തിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് 2-3 കൊല്ലമായിട്ടും അവർക്ക് ആവശ്യമായ യാത്രാരേഖകളില്ല, ആവശ്യമായ പാസ്പോർട്ടില്ല, ഐഡന്റിറ്റി രേഖകളില്ല. ആ രേഖകളുടെ പോരായ്മ മൂലം ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിന് പുറത്തു പോകാൻ കഴിയാതെ അവിടെ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംബാസഡറോട് പറഞ്ഞു, അവരെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് തരണം. തീർച്ചയായും അവരെ മോചിപ്പിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന്.
വിവിധ അസോസിയേഷനുകൾ മന്ത്രിക്ക് സ്വീകരണവും നൽകി. ഗൾഫ് റൗണ്ടപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഗൾഫ് റൗണ്ടപ്പ് അറ്റേഷൻ അറ്റ് ന്യൂസ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലൂടെയോ ഞങ്ങളുടെ ഹെൽപ്ലൈൻ നമ്പറുകളിലൂടെയോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അറിയിക്കാം. വീണ്ടും അടുത്തയാഴ്ച കാണും വരെ നമസ്കാരം.